ഹായ് എവരിവൺ, നമ്മളിന്ന് സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടൊരു മെത്തേഡ് എൻ്റെ അമ്മ ചെയ്യുന്നതാണ് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഒരു കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പും വെള്ളവും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു വിസിൽ അടിക്കുന്നത് വരെ ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പ് കൂടെ ഒരു വിസിലടിച്ചിട്ട് ഒരു പകുതി വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ലുള്ളി കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളായിട്ട്, അധികം ചെറിയ കഷ്ണങ്ങളൊന്നുമല്ല, എന്നാൽ അധികം വലുതല്ല, നല്ല രീതിയിലൊരു മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വച്ചിരിക്കുന്ന മുരിങ്ങാക്കോല്, ക്യാരറ്റ്, ചേന, ചേമ്പ്, പടവളങ്ങ, അങ്ങനെ ഉരുളക്കിഴങ്ങ്, അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. വെള്ളം ഏകദേശം ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് കഴുകി അരിഞ്ഞ് വച്ചിരിക്കുന്ന തക്കാളി, വഴുതനങ്ങ, വെണ്ടക്ക എന്നിവ മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞ് അതും ഒന്നിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ഓൾറെഡി കറിയിൽ വേവിക്കാൻ നേരത്തെ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്. അത് കാരണം കുറച്ച് സാമ്പാർ പൊടി ഇട്ടാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ആവശ്യത്തിന് സാമ്പാർ പൊടി വേവിക്കാൻ നേരത്തെ നമ്മൾ ഇട്ടായിരുന്നു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന കുറച്ച് ഇങ്ങോട്ടേക്ക് പൊടി വയ്ക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ മസാലയ്ക്ക് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്.
തിരിച്ച് കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ കാളം പുളിയും കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും പുളിയൊക്കെ പാകത്തിനാണ് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, വളരെ ഈസിയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.